ഹായ് സുഹൃത്തുക്കളെ, മതം ഉപേക്ഷിച്ചു മനുഷ്യനാകൂ എന്നുള്ള വാദവുമായിട്ട് നമുക്കിടയിൽ ഇറങ്ങിയിട്ടുള്ള വിഭാഗമാണ് യുക്തിവാദികൾ. അങ്ങനെ യുക്തിവാദത്തിൻ്റെ റൂട്ടിലേക്ക് മതം വിട്ടുകൊണ്ട് മനുഷ്യനാകാൻ വേണ്ടി പോയിട്ടുള്ള കുറേ മുസ്ലിം നാമധാരികളും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അത്തരമൊരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു യുക്തിവാദി, അവർ സാധാരണ എല്ലാവരും യുക്തിവാദത്തിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല മനുഷ്യനാകാൻ വേണ്ടിയിട്ട്. നല്ല മനുഷ്യനാകാൻ വേണ്ടി പോയിട്ടുള്ള ഒരാളുടെ സംസ്കാരം നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ചാനൽ എന്ന് പറയുന്നത് എക്സ്പ്ലോർ വിത്ത് ഷാലൂസ് എന്ന പേരിലുള്ള ഒരു വ്യക്തിയാണ്, ഒരു ചേച്ചിയാണ്. ഇവരും ഈ മുബീസ് പാരഡൈസ് എന്ന് പറയുന്ന ചാനലും തമ്മിൽ വളരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായ രീതിയിൽ തന്നെ. ഞാൻ രണ്ട് വ്യക്തികളെയും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഈ മുബീസ് പാരഡൈസ് എന്ന് പറയുന്ന ചാനലാവട്ടെ, ഇവരാവട്ടെ, വളരെയധികം മോശമായ രീതിയിൽ ഇവർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തെരുവുനായ എന്നുള്ള പ്രയോഗങ്ങൾ, അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കുന്നതിൽ രൂക്ഷമായിട്ട് ഞാൻ വിമർശിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയമല്ല. ഈ പറയുന്ന ഈ ഷാലൂസ് എന്ന് പറയുന്ന ഈ ചേച്ചി കമന്റിലൂടെ ഞാൻ ചില വിഷയങ്ങളൊക്കെ ഇവരോട് സംസാരിച്ചിരുന്നു. നിങ്ങളുടെ കണ്ടന്റുകളൊക്കെ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരിക്കലും ഒരു യുക്തിവാദിയുടെ വാദങ്ങളായിട്ടല്ല നമുക്കതിൽ കാണാൻ കഴിയുക. ഇവരുടെ ചാനൽ നിങ്ങളൊന്ന് കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ യുക്തിവാദമല്ല അവരുടെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾക്ക് കുഴലൂതുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. ഞാൻ ഈ സുഡാപ്പികളൊക്കെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നേരത്തെ തന്നെ പറയാം, ഞാൻ SDPI അല്ല. SDPIയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. എനിക്കാണെങ്കിലും ആ വിഭാഗത്തെ കണ്ണെടുത്ത കാണാത്ത ആളാണ് ഞാൻ. അപ്പോൾ ആദ്യം തന്നെ എന്നെ സുഡാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു SDPI അല്ല, ഒരു സുഡാപ്പി അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഞാൻ വ്യക്തിപരമായിട്ട് ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഇവരുടെയൊക്കെ മനുഷ്യനാകുന്ന രൂപം കോലം എന്താണെന്നുള്ളത് നിങ്ങളെ തുറന്ന് കാണിക്കുന്നതിനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവരുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒന്നും മോശമായിട്ട് ഞാൻ ഒന്നും അവരോട് സംസാരിച്ചിട്ടില്ല. മാന്യമായ കാര്യങ്ങൾ മാത്രം സംസാരിച്ചതിന് അവരെനിക്ക് തന്നിട്ടുള്ള ഈ റിപ്ലൈകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കും. മതം വിട്ട് മനുഷ്യനായ ഒരാളുടെ രൂപമാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അവരുടെ സംസ്കാരം ഏത് രീതിയിലാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ യുക്തിവാദം എന്ന് പറയുകയും ഞങ്ങൾ മതം ഉപേക്ഷിച്ച് മനുഷ്യനായി, നല്ല മനുഷ്യരായിട്ട് മാറി, മനുഷ്യത്വമാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ചില ആളുകളുടെ ഈ സംസ്കാരമാണ് നിങ്ങൾ കണ്ടത്. അവർ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ സാധാരണ ഒരു മനുഷ്യനോട് സംസാരിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളാണ്. അപ്പം ഇത്തരം പ്രയോഗങ്ങളൊക്കെയാണ് യുക്തിവാദം എന്ന് പറയുന്നതും. അതായത് മതം ഉണ്ടെങ്കിലും ശരി, മതം ഇല്ലെങ്കിലും ശരി, യുക്തിവാദിയാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, മനുഷ്യനാവണമെങ്കിൽ എന്ത് വേണം? മനുഷ്യത്വം എന്നുള്ളൊരു സംഗതി വേണം. അത് യുക്തിവാദിയാണെങ്കിലും വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചില യുക്തിവാദികൾ. എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, നല്ല ആളുകൾ അതിലുണ്ട്. നമ്മൾ മനുഷ്യന്മാരെ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ, ഇനി മതത്തിലുണ്ട് മോശമായിട്ടുള്ള ആളുകൾ, ഈ യുക്തിവാദികളിലും മോശമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അതിൽ മോശപ്പെട്ട ചില ആളുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇപ്പം ഈ ഒരു പറയപ്പെട്ട ഈ ചേച്ചിയുടെ തന്നെ ചാനലിലെ വീഡിയോകളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെറും അസംബന്ധങ്ങൾ മാത്രം,
കേന്ദ്ര കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ അന്വേഷിച്ച് ഇല്ലെന്ന് കണ്ടെത്തിയ സംഘികൾ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളൊക്കെ നമുക്കതൊക്കെ ഭാവിയിലുള്ള വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അത്തരം സംഭവങ്ങളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഏതോ ഒരു വിഭാഗത്തിന്, ആ വിഭാഗത്തിന്റെ പേരൊന്നും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, അത്തരം ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ഈ എക്സ് മുസ്ലിങ്ങൾ ചില ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ ഇത്തരം ആളുകളെ നമുക്ക് തുറന്ന് കാണിക്കപ്പെടേണ്ടതുണ്ട്. ബൈ.